ഇന്ന് നമ്മൾ നിൽക്കുന്നത് പൊന്നാനി കുഴമ്പുറത്തുള്ള കുഞ്ഞുമോൻഖാൻ്റെ വീട്ടിലാണ്. ആളെ കോഴികളെ വിശേഷങ്ങളെ പറ്റിയിട്ട് നമുക്ക് കുഞ്ഞുമോൻഖാനോട് തന്നെ ചോദിച്ചറിയാം. എൻ്റെ പേര് കുഞ്ഞുമോനെ. ഞാനിപ്പോൾ കോഴി ഈ ഒരു ഷെഡ് വിപുലാക്കിയിട്ട് ചെയ്ത ഒരു 3 വർഷമായി തുടങ്ങിയിട്ട്. ലോക്ക്ഡൗണ് ഫസ്റ്റ് ലോക്ക്ഡൗണ് തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ വിപുലമായിട്ട് ഈ ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ സമയത്ത് ഒഴിവ് സമയത്ത് ചെയ്തത്. അതിന് മുമ്പ് ഒരു 1.5 വർഷം മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രയും വിപുലായി അല്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് കോഴികളുണ്ട്. പിന്നെ നമ്മളെ അടുത്തുള്ളത് വെറും നാടൻ കോഴികൾ മാത്രമാണ്. അത് പുള്ളിക്കോഴികളാണ് കൂടുതലും നമ്മളിൽ സ്റ്റോക്ക് ഉള്ളത്. ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ പുള്ളിക്കോഴി. അപ്പോൾ പുള്ളിക്കോഴികൾ ആളുകളുടെ ട്രെൻഡിനനുസരിച്ചിട്ട് നമ്മൾ നാടൻ കോഴികളെ തന്നെ പുള്ളിക്കോഴികളായിട്ട് നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വളർത്തിയെടുക്കാമെന്നുള്ള രീതിയിലാണ് നാടൻ കോഴി മാത്രം ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശം വന്നിട്ടുള്ളത്. നമുക്ക് എപ്പോഴും നമുക്ക് വിട്ട്, അതായത് പരിസരമായിട്ട് ഇണങ്ങി ചേരുന്ന കോഴി നാടൻ കോഴിയാണ്. അത് നമ്മളെ ഈ പട്ടികൾ, മരപ്പട്ടി അതേമാതിരി ഇവരൊക്കെ പിടിച്ച് പോകുന്ന ഒരവസ്ഥയാണ്. ഇപ്പം നമ്മൾ ഈ ഇവിടുന്ന് മുനിസിപ്പാലിറ്റികളിൽ നിന്ന് കിട്ടുന്ന കോഴികളെ നമ്മൾ വിട്ട് വളർത്തിയാലേ അവരുന്ന്, കാരണം അവർക്ക് ഈ പരിസരത്ത് ഇതിനനുസരിച്ചിട്ട് സാഹചര്യത്തിനനുസരിച്ചിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഇത് കഴിവില്ല. അപ്പോൾ അത് കാരണം നാടൻ കോഴികളാണ് അത് മുൻകൂട്ടി കണ്ടിട്ട് അവർ രക്ഷപ്പെടും. അപ്പോൾ നേരെ മറിച്ച് ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മേടിക്കുന്ന കോഴികൾ പെട്ടെന്ന് അസുഖം ബാധിക്കുകയും ചെയ്യും. അത് മാത്രമല്ല അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തേക്കാൾ കുറവാണ് നമുക്ക് കിട്ടുന്ന വരുമാനം. കൂടുതൽ ഭക്ഷണം ഒരു മുട്ട നമുക്ക് 5 രൂപ 6 രൂപേൻ്റെ ഒരു മുട്ട കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു വിലയുള്ളൂ. നമ്മളെ കോഴി മുട്ട എന്ന് പറഞ്ഞാൽ 10 രൂപ കിട്ടും. അതിന് നമുക്ക് 5 രൂപ വില കിട്ടുള്ളൂ പുറത്ത്. 5 രൂപ കിട്ടണത് അത് ആ 10 രൂപേൻ്റെ തീറ്റ ഒരു ദിവസം ഡെയിലി തിന്നും. അത് നമുക്ക് വലിയ നഷ്ടമല്ലേ വരുന്നത്. അത്രയും തീറ്റ അവർക്ക് പോകും. കാരണം അവരെ ശരീര വെയിറ്റ് കൂടുതലാണ്, മുട്ട ഉൽപ്പാദനം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരെ തീറ്റ ചിലവും കൂടുതലുണ്ട്. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ് ഏറെക്കുറെ കൊടുക്കുന്നത്. അടുത്ത വീട്ടുകളിൽ നിന്ന് വേസ്റ്റ്, അതേമാതിരി നമ്മൾ കിട്ടുന്ന വളപ്പിൽ നിന്ന് കിട്ടുന്ന ചിലകൾ, അതേമാതിരി കുറച്ച് ലേർമസ്, അതായത് സാധാരണ കോഴികൾ കൃത്രിമ തീറ്റ അല്ല അത്, എങ്കിലും ശരിയായ നാടൻ തീറ്റ തന്നെയാണ്. അതും ഒക്കെയാണ് ഈ നാടൻ കോഴിക്ക് നമ്മൾ കൂടുതലും കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മുട്ട നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല ഇതും തന്നെയാണ്. നല്ല സാധനമൊക്കെ സെയിലായി പോകണമുണ്ട്. നമ്മൾ ഷോപ്പിൽ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വീട്ടിൽ കസ്റ്റമർ വരും, അങ്ങനെയൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ടീമുകളും ഉണ്ട്. അങ്ങനെ നല്ലൊരു ഇതായിട്ട് തന്നെ പോകുന്നത്. പിന്നെ കോഴികളും വിൽപ്പന ഉണ്ട്. കോഴികൾ കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൊടുക്കാറുണ്ട്. അതേമാതിരി പിന്നെ കോഴി വലിയ കോഴികളെ അതും ആവശ്യക്കാർക്ക് കൊടുക്കാറുണ്ട്. നമുക്ക് വീട്ടിൽ ഒരു കുറച്ച് കോഴികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനുള്ള മുട്ടകൾ കിട്ടും എന്നുദ്ദേശിച്ചിട്ടാണ് ആദ്യം തുടങ്ങിയത്. പിന്നീട് അത് കുറേശ്ശായിട്ട് വിപുലമായിട്ട് ചെയ്യാമെന്നുള്ള ഒരു രീതിയിൽ എത്തിയപ്പോഴാണ് പിന്നെ ഷെഡ് നിർമ്മിച്ചതും പിന്നെ ലോക്ക്ഡൗൺ വരുന്നതും ആ ഷെഡ് നിർമ്മിച്ചതും വിപുലമായിട്ട് തുടങ്ങിയതും അതിന് ശേഷമാണ്. പിന്നെ കുഞ്ഞുമോൻക്ക് പ്രവാസിയായിരുന്നു അല്ലേ? പ്രവാസിയായിരുന്നു. നാട്ടിൽ സെറ്റിലായിട്ട് ഇപ്പോൾ 8 വർഷം. 8 വർഷത്തോളമായി നാട്ടിൽ സെറ്റിൽ. കോഴി വളർത്തൽ ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ പലയിടത്തും കണ്ടപ്പോൾ അങ്ങനെ ഒരു അതിനോടൊരു ആഗ്രഹം വന്നു, അങ്ങനെ തുടങ്ങിയതാണ്. അതും മറ്റ് വെറൈറ്റികളും ഫാൻസി ഐറ്റംസുകളും ഒന്നുമില്ല. നാടൻ, നമ്മുടെ നാട്ടിൽ നിന്ന് വർഗം മറ്റു പോകുന്ന ഒരു വിഭാഗമാണല്ലോ നാടൻ കോഴികൾ. ഈ നാടൻ കോഴികളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു വളർത്തുക എന്നുള്ള ഉദ്ദേശിച്ചത്. ഇപ്പോൾ കുഞ്ഞുമോൻക്ക് നാടൻ കോഴികൾ പല ടൈപ്പിലുള്ള നാടൻ കോഴികളുണ്ട്. അതിൽ ഇപ്പോൾ കുഞ്ഞുമോൻഖാൻ്റെ കൈവശമുള്ളത് ഏതൊക്കെ? ഇത് നാടൻ ലൈനേജ് എന്നുള്ളൊരൈറ്റം, ഓൾഡ് ലൈനേജ് എന്നുള്ളൊരൈറ്റം ഉണ്ട്. പൊതുവെ എല്ലാവരും പറഞ്ഞ ഓൾഡ് ലൈനേജ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള കോഴികൾ തന്നെയാണ്. ഇപ്പോൾ പുതിയ ട്രെൻഡായിട്ട് ഈ പുള്ളിക്കോഴികൾ എന്ന് പറഞ്ഞിട്ട്, പണ്ടും ഉണ്ട് പുള്ളിക്കോഴി, പക്ഷെ അന്നതിന് പ്രത്യേക ഇതൊന്നും എടുത്ത് പറഞ്ഞിരുന്നു. അത് പിന്നെ പുള്ളിക്കോഴികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴികളാണ് അധികം ആൾക്കാരെ ട്രെൻഡിനനുസരിച്ച്, നാടൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയിട്ട് അടയിരിക്കുന്ന പുള്ളിക്കോഴികളാണ്. ആ മുട്ടയിലും നില ഗുണനിലവാരത്തിൽ കുറവില്ല. എന്നാൽ അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യും. അത്രയും നല്ല കോഴികളാണ്. പിന്നെ അത് മാത്രമല്ല, ഈ നാടനിൽ തന്നെ നമ്മളെ തൃശ്ശൂർ ഗവൺമെൻറ് പോൾട്രി ഫാമിൽ നല്ല കുറച്ച് ഉൽപ്പാദനശേഷി കൂടുതലുള്ള നാടൻ കോഴികളാണ്. അവിടുന്ന് പേര സ്റ്റോക്ക് സ്വീകരിച്ചിട്ട് നമ്മൾ കോഴികൾ നമ്മളെ പേര സ്റ്റോക്കായിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അല്ലാതെ മറ്റ് സാധാരണ നാട്ടിൻ പ്രദേശത്ത് നിന്ന് വാങ്ങിച്ചിട്ടുള്ള നാടൻ കോഴികളല്ല. തൃശ്ശൂർ അവർ നല്ല ഇനം നോക്കിയിട്ട് അവർ വികസിപ്പിച്ചെടുത്ത നാടൻ കോഴികളാണ്. അത് പുള്ളിക്കോഴി മാത്രം, അതായത് നാടൻ കോഴികൾ മാത്രം. അതിൽ പുള്ളിക്കോഴികൾ കൂടുതലും പുള്ളിക്കോഴികളാണെന്ന് മാത്രം. അത് ജനങ്ങളെ കാഴ്ചക്ക് കുറച്ച് കൗതുകമുള്ള ഭംഗിയുള്ള കോഴികളാണെന്ന് മാത്രം. അത് അപ്പം നാടൻ കോഴിയുടെ ഗുണമായി, കാഴ്ചക്ക് ഭംഗിയായി. നമ്മൾ ഫാൻസികളെ വളർത്തുന്നതിന് തുല്യമായിട്ടുള്ളതായി. കറുത്ത പുള്ളികളൊക്കെ നല്ല ഭംഗിയുള്ള കോഴികളാണ്. ഹൈബ്രൈഡ് കോഴികളെ പറ്റി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഹൈബ്രൈഡ് കോഴികൾ
നമ്മൾ ഒരു മുട്ട ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ കൂടുതൽ ഇരട്ടി ചിലവ് അവർ ഭക്ഷണത്തിനായിട്ട് ചിലവഴിക്കണം. ഭക്ഷണം അവർക്ക് തീറ്റ വാങ്ങിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ അതിനായിട്ടും തിരക്കടില്ല. ഒരു വീട്ടിൽ മൂന്നോ നാലോ കോഴികളുള്ളൂ, ആ വീട്ടിലത്തെ വേസ്റ്റുകൾ മാത്രം കഴിച്ച് ആ ഹൈബ്രിഡിനെ വളർത്തുകയാണെങ്കിൽ അത് നഷ്ടമല്ല. അല്ലാത്ത രീതിയിൽ നമ്മൾ ഒരുപാട് ബൾക്കായിട്ട് ഹൈബ്രിഡിനെ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് എക്സ്പെൻസ് കൂടുതലാണ്. പിന്നെ അത് കമ്പനി അടിസ്ഥാനത്തിലൊക്കെ നടത്തുന്നുണ്ട്, അത് അവരിലെ പ്രത്യേക ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയ ആളുകളാണ്. അത് നാടൻ ആളുകളെ കൊണ്ട് സാധ്യമല്ല. നമുക്കെപ്പോഴും നമ്മളെ നാട്ടിൻ പ്രദേശത്തുള്ള രോഗപ്രതിരോധമുള്ള കോഴികളെ വളർത്തി അതിൽ നിന്ന് ഉന്നത നിലവാരമുള്ള മുട്ടകൾ കിട്ടുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുഞ്ഞുമാൻ്റെ ഈ നാടൻ കോഴികളെ പരിചരണം എങ്ങനെയാണ്? നാടൻ കോഴികൾക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേക പരിചരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്സിനേഷൻ കൊടുക്കണം. അതായത് കുഞ്ഞുങ്ങളെ നമ്മൾ വിരിയിച്ചിറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആദ്യപടി കൊടുക്കേണ്ട വാക്സിനേഷനുകൾ കൊടുത്ത് പിന്നെ ഈ പോൾബോക്സിനുള്ള ഇഞ്ചക്ഷൻ അതേമാതിരി പിന്നെ കോഴി വസന്തക്കുള്ള ഇഞ്ചക്ഷൻ ഇതെല്ലാം കൊടുക്കണം നമ്മൾ. കാരണം അത് കൊടുക്കാതെ നമ്മൾ ഒരിക്കലും ബൾക്കായിട്ട് കൂടുതൽ വളർത്താൻ പാടില്ല. കാരണം ഒരു കോഴിക്ക് അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ മൊത്തം നമ്മളെ ഫാമിലെ കോഴികൾ നമുക്ക് നഷ്ടമാവും, കാരണം കൂട്ടമായിട്ട് മരണപ്പെടും. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും കൂടുതൽ ബൾക്കായിട്ട് ഒരു പത്തിലധികം കോഴികൾ വളർത്തുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാനുള്ളത് അവർക്ക് തീർച്ചയായിട്ടും വാക്സിനേഷനുകൾ എല്ലാം കൊടുത്തിരിക്കണം. എന്നാൽ ഒരസുഖം അവർക്ക് പെട്ടെന്ന് ബാധിക്കില്ല. അപ്പോൾ ഞാൻ വാക്സിനേഷൻ കൊടുത്ത കോഴികളാണ്, ഇത്രയധികം കോഴികൾ ഉണ്ടായിട്ട് പോലും ഒരു കോഴികൾ പോലും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. പരിസരങ്ങളിലൊക്കെ അസുഖം വന്നാൽ പോലും നമുക്ക് കോഴികൾക്ക് നമ്മളെ കോഴികൾക്ക് ചിലപ്പോൾ തുടർ അതിൻ്റെ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണിക്കും, പക്ഷേ എങ്കിലും മരണസംഖ്യ ഉണ്ടാവില്ല. അത് കോഴികൾക്ക് അത് അവർ രോഗം അത് പ്രതിരോധിക്കുകയും ചെയ്യും. അങ്ങനെ പ്രത്യേകിച്ചൊന്നും മരണപ്പെടുന്ന സംഭവം ഉണ്ടായിട്ടില്ല. തുടക്കത്തിൽ എനിക്ക് ഇതേമാതിരി ഇതൊന്നും അറിയാതെ ഞാൻ ഫസ്റ്റിൽ വാങ്ങിച്ച് വളർത്തിയിട്ട് ഒരു 10-35 കോഴികൾ എനിക്ക് നഷ്ടപ്പെട്ടു. വാക്സിനേഷൻ കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അത് സംഭവിച്ചതെന്നുള്ള പിന്നീട് എനിക്ക് മനസ്സിലായി. അതിനുശേഷം പുതിയ ബാച്ചുകൾ ഞാൻ തുടങ്ങുകയും ഫാം മൊത്തമായിട്ട് കാലിയാക്കിയിട്ട് വീണ്ടും പുതിയ ബാച്ചുകൾ തുടങ്ങി ഇപ്പോൾ കോഴികൾ ഒരുപാട് കോഴികളുണ്ട്. അതിനുശേഷം പിന്നെ മൂന്നോളം വർഷമായിട്ട് അസുഖങ്ങളൊന്നും കാര്യമായിട്ടും ഇല്ല. പിന്നെ നാടൻ ഭക്ഷണങ്ങളും മറ്റും കാര്യങ്ങളുമാണ് കൊടുക്കുന്നത്. എന്തൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കുഞ്ഞുമാൻക്ക് കൊടുക്കുന്നത്? കൊടുക്കൽ ചേമ്പിൻ്റെ തണ്ട്, അതേമാതിരി വാഴണ്ടല, അങ്ങനെയുള്ള പച്ചിലകളൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കും. പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വേസ്റ്റുകൾ, നമ്മളെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകൾ, പിന്നെ അത് കൂടാതെ തികയാത്തതിന് നമ്മൾ എന്ത് ചെയ്യും, ലെയർമെഷ് വാങ്ങിച്ചിട്ട് കൊടുക്കും. അത് ലിമിറ്റായിട്ട് തന്നെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ചേമ്പിൻ്റെ തണ്ടുകൾ വിലയൊക്കെ കണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂട്ടിൽ തനിയെ ഇട്ട് കൊടുത്താൽ മതി, അവർ കുത്തി നന്നായിട്ട് കഴിക്കും. അങ്ങനെയാണ് വാഴണ്ടയില് അധികം ചേമ്പിൻ്റെ തണ്ടുകളാണ് കോഴികൾക്ക് അരിഞ്ഞിട്ട് കൊടുക്കാറ്. കോഴികൾക്ക് നല്ല പ്രതിരോധങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അവരെ കാൽസ്യത്തിൻ്റെ കുറവൊക്കെ പരിഹരിക്കും. അമിതമായിട്ട് അങ്ങനെ ചേമ്പിൻ്റെ തണ്ട് കൊടുക്കരുത്, പിന്നെ കാഷ്ടത്തിനൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ലിമിറ്റായിട്ട് നമ്മൾ എല്ലാം ഈ പച്ചിലകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമാണ്. അത് ആഴ്ചയിൽ ആണ് കൊടുക്കാറ്? അത് ഒരു 3-4 ഇടവിട്ടിട്ട് കൊടുക്കാറുണ്ട്. ചേമ്പിൻ്റെ അല്ല അതൊക്കെ നല്ല നമ്മളെ ഗ്രൂപ്പിലും മറ്റു കാര്യങ്ങളൊക്കെ അത് നമുക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ അവരോട് പങ്കുവെക്കാറുണ്ട്. അമിതമായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ കാഷ്ടത്തിൽ മഞ്ഞ കളറായിട്ട് ഒരു ഇത് വരും. അസുഖമൊന്നും വരില്ല, പക്ഷേ അങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ അമിതമായിട്ട് കൊടുക്കരുത്. നേരെ മറിച്ച് നല്ല പുല്ലുകളൊക്കെ ആണെങ്കിൽ, പറമ്പിലുള്ള പുല്ലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കെട്ടി തണ്ട് തലകീഴായിട്ട് കെട്ടി തൂക്കി കൊടുക്കാം. അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞിട്ട് തലകീഴായിട്ട് കെട്ടി തൂക്കി കൊടുക്കുകയാണെങ്കിൽ അവർ യഥേഷ്ടം കഴിക്കും, അത് പ്രശ്നമല്ല. അത് നന്നായിട്ട് കഴിക്കുകയാണെങ്കിലും അവർക്ക് അസുഖങ്ങളൊന്നും വരില്ല. നല്ല രോഗപ്രതിരോധം മറ്റ് നമ്മൾ കൃത്രിമ വിംറോള് മറ്റേ അങ്ങനത്തെ പോലത്തെ കൊടുക്കുന്നതിന് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇതിപ്പോൾ ഒരു തവണ എത്ര മുട്ട വരെ ഈ കോഴികളിൽ നിന്ന് കിട്ടാറുണ്ട്? ഇത് ഒരു പിന്നെ ഒരു പീരീഡ് 20, 18, 19, 22 വരെ കിട്ടും നമുക്ക്. നമ്മൾ കൊടുക്കുന്ന ഫുഡിനനുസരിച്ചിട്ട് പിന്നെ ഈ ഒരൈറ്റം അങ്ങനെയാണ്. പിന്നെ ചില കോഴികൾ സാധാരണ നമ്മൾ ഈ 60 കോഴി 90 കോഴി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്. അത് ഈ 60 കോഴിയൊക്കെ 11-12 ഇടുള്ളൂ. അത് മാത്രമല്ല ഒരുപാട് അവർ അട കെടുക്കുകയും ചെയ്യും, പെട്ടെന്ന് അട പീരീഡ് ഒഴിവാവില്ല. ഇത് എന്ന് പറഞ്ഞാൽ അത്ര അട കുഞ്ഞുങ്ങളെ വിരിയിക്കുകയും ചെയ്യും അട വെച്ചിട്ട്, എന്നാൽ അത്ര പീരീഡ് കൂടുതലായിട്ട് എടുക്കുകയില്ല. അങ്ങനത്തെ ഒരു തരം കോഴികളാണ്. അതാണ് ഈ ഉൽപ്പാദനം മുട്ട ഉൽപ്പാദനം കൂടുതലുള്ളത്. നമുക്ക് ഒരുപാട് മുട്ടകൾ ഡെയിലി
ഒരു 80-90 മുട്ടകളോളം ഡെയിലി ഈ കോഴികളിൽ നിന്ന് കിട്ടുന്നുണ്ട്. നാടൻ കോഴികളാണ് എങ്കിലും അത്ര കിട്ടുന്നുണ്ട്. അതൊക്കെ ഒരു വർഷം നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് 160-150 മുട്ടകളും കിട്ടുന്നുണ്ട് ഒരു നാടൻ കോഴി. മറ്റുള്ള കോഴി അതിലും കൂടുതൽ 250 മുട്ടകളൊക്കെ കിട്ടും. പക്ഷെ നമുക്കതിനുള്ള അത് ഒരുപാട് ചിട്ട അതിന് പിന്നെ തിയറി പ്രകാരം പോയാലേ അതിന് അത്രയും മുട്ടകൾ കിട്ടുള്ളൂ, അല്ലെങ്കിലൊന്നും കിട്ടില്ല. നമ്മൾ നാടൻ ഭക്ഷണം കൊടുത്ത് നാടൻ രീതിയിൽ വളർത്തിയ അത്രയും കോഴികൾ ഹൈബ്രിഡിനെ കൊടുത്ത് നാടൻ രീതിയിൽ വളർത്തിയാലൊന്നും നമ്മൾ വിചാരിച്ച് മുട്ടകൾ നമുക്ക് ഉൽപ്പാദനം കിട്ടില്ല, ഉറപ്പാണ്. അത് അവർ പറയുന്ന കമ്പനി പറയുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ പോയാലേ മാത്രമേ അത്രയും മുട്ടകൾ അവർ പറയുന്ന ഉൽപ്പാദനം അതിൽ നിന്ന് കിട്ടുള്ളൂ. അത് നമ്മൾ സാധാരണക്കാർക്ക് അത് പ്രായോഗികമല്ല. നമ്മൾ അത് കയറി വന്ന ഒരു 6-8 മാസം മുട്ട തുടർച്ചയായിട്ട് തരും. അത് കഴിഞ്ഞാൽ പിന്നെ ഇറച്ചിന് കൊടുക്കും. ഇതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 5 കൊല്ലം, 6 കൊല്ലം, 4 കൊല്ലമൊക്കെയാണ് മുട്ട ഉൽപ്പാദനം. അപ്പം നമ്മളൊരു കോഴിക്കുഞ്ഞിനെ ചെറുതായിട്ട് അവർ വിരിഞ്ഞിറങ്ങി വളർത്തിയെടുക്കാൻ ഒരു 5-5.5 മാസം അവർ മുട്ട ഉൽപ്പാദനത്തിന് തയ്യാറാകുമ്പോഴത്തേക്ക് 5.5 മാസം എടുക്കും. ഈ 5.5 മാസം നമ്മൾ വളർത്തിയിട്ട് 6-8 മാസം മുട്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മുതലാവില്ല. കാരണം അതുവരെ മുട്ട നമുക്ക് ഒക്കെ അങ്ങോട്ട് ചിലവാണ്, ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. എന്നിട്ട് 6 മാസം അല്ലെങ്കിൽ 1 വർഷം നമുക്ക് മുട്ട ഉൽപ്പാദനം തുടർച്ചയായിട്ട് കിട്ടി. എന്നിട്ട് ആ കോഴിയെ ഒഴിവാക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഇവിടെ കുഞ്ഞുങ്ങളെ വളർത്തി 6 മാസം വരെ നോക്കി വളർത്തിയ ആ ചിലവ് അതിൽ നിന്ന് മുതലായി കിട്ടുന്നില്ല. നേരെ മറിച്ച് നാടൻ കോഴി ഇതേമാതിരി 5.5 മാസം വളർത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 4 വർഷം, 3 വർഷം, 5 വർഷം, 6 വർഷമൊക്കെയാണ് അവിടെ നിന്നും മുട്ട ഉൽപ്പാദനം കിട്ടണം. അപ്പോൾ ആ ഒരു വിധത്തിൽ നമുക്ക് നാടൻ കോഴി തന്നെയാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഉള്ള നാടൻ കോഴികൾ മുട്ടയിടാൻ ആവുന്ന പ്രായം 5.5 മാസം 5 മാസം കഴിഞ്ഞ് 5.5 മാസം 6 മാസത്തിനുള്ളിൽ എല്ലാം മുട്ടിട്ട് തുടങ്ങും. ഇവിടെ കോഴികളെ വിരിയിപ്പിക്കുന്നത് അതിന് അട വെച്ചിട്ടാണോ അതോ? കോഴികളെ ഇവിടെ അട വെച്ച് ഇത്രയും ബൾക്കായിട്ട് നമുക്ക് വിരിയിക്കാൻ പറ്റില്ല. അത് ബൾക്കായിട്ട് ചെയ്യുന്നത് ഞാൻ 500-500 മുട്ടകൾ വിരിയുന്ന ഒരു ഇൻക്യുബേറ്റർ ഞാൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലാണ് ഞാൻ ഫുൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉള്ളത്. എല്ലാം ഫുള്ളായിട്ട് ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം അതിൽ ചെയ്തോളും. അതിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്. സ്വന്തമായിട്ട് നിർമ്മിച്ചതാണ്. എനിക്കതിനെപ്പറ്റി ഒന്നും ആദ്യം അറിയില്ല. പക്ഷേ എൻ്റെ ആവശ്യം വന്നപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പഠിച്ച് പഠിക്കാന്ന് പറഞ്ഞാൽ യൂട്യൂബിലും മറ്റും നോക്കി പഠിച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്ത ഒരു മെഷീനാണ്. നല്ല വലിയ 500 മുട്ടകൾ വിരിയിക്കുന്ന ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻ തന്നെയാണ്. നല്ല ഹാച്ചിങ് ശതമാനം കിട്ടുന്ന മെഷീനാണ്. ഇപ്പോൾ ഒരു 500 മുട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ എത്ര മുട്ടകളും വിരി? ഒരു 85-90% വിരിയും. കാരണം ഇവിടെ ഒരുപാട് പൂവൻകോഴികളുള്ള നല്ല ഇതുള്ള മുട്ടകളാണ് കിട്ടുന്നത്. പൂവൻകോഴികളെ കുറവ് ഒട്ടുമില്ല. അപ്പോൾ അത് കാരണം ഫുള്ള് നമുക്ക് ഹാച്ചിങ് ശതമാനം നന്നായിട്ട് കിട്ടില്ല. പിന്നെ ഫ്രഷ് മുട്ട വെക്കണം. ഒരു 3-4 ദിവസം പഴക്കമുള്ള മുട്ടകൾ വെക്കണം. ഒരുപാട് ദിവസം നമ്മൾ സൂക്ഷിച്ചിട്ട് പിന്നെ വെക്കുമ്പോൾ മുട്ട ഉൽപ്പാദനം അതായത് 5% കുറയും. ഏകദേശം എത്ര രൂപ ബഡ്ജറ്റ് വന്നിരിക്കുന്ന ഒരു മെഷീൻ? ഏകദേശം അത് നിർമ്മിക്കാൻ ഏകദേശം ഒരു 45,000-50,000 രൂപയോളം വന്നിട്ടുണ്ട്. അത് നല്ല മെഷീനാണ്. സാധാരണ നമ്മൾ തെർമോകോളേറ്റ് ചെയ്യുന്ന ആ ഒരു മെഷീനല്ല അത്, വലിയ മെഷീനാണ്. 500 മുട്ട ഫുൾ ഓട്ടോമാറ്റിക് കൺട്രോളാണ് അതിന് ഉള്ളത്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു പൂവനെ എത്ര പെടനെ വെച്ചിട്ടാണ്? ഒരു ഇവിടെ ഒരു 8-7 ഒരു പൂവനെ വെച്ചിട്ടാണ് ഞാൻ സാധാരണ ഓരോ കള്ളികൾ സെപ്പറേറ്റ് ആക്കിയിട്ടാണ്. ഷെഡാണെങ്കിൽ പോലും സെപ്പറേറ്റ് ഓരോ കള്ളികൾ അവർക്ക് യഥേഷ്ടം സഞ്ചരിക്കാനുള്ള കള്ളികളാക്കിയിട്ടാണ് കോഴികളെ വളർത്തുന്നത്. അതിൽ പിന്നെ ഒരു 14-16 കോഴികൾ ഇടുകയാണെങ്കിൽ 2 പൂവനെ ഇട്ട് കൊടുക്കും ഓരോ കള്ളികളിൽ. അതിൽ കൂടുതൽ ഇടണമാണെങ്കിൽ അതിൽ കൂടുതൽ പൂവനെ ഇട്ട് കൊടുക്കും. പിന്നെ എക്സ്ട്രാ അധികമുള്ള പൂവനാണ് ഇപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ എല്ലാവരും പറയണം കരിങ്കോഴി. ആ ഒരു കരിങ്കോഴി ഞാൻ ചെയ്തിരുന്നു. ഞാൻ തുടക്കത്തിൽ കരിങ്കോഴി ചെയ്തിരുന്നു. പക്ഷേ കരിങ്കോഴിൻ്റെ ഇറച്ചി ആർക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് കോഴി മുട്ട ഉൽപ്പാദനം മാത്രം നോക്കിയാൽ പോരല്ലോ. ഇത് കഴിഞ്ഞിട്ട് അവരെ അതിൽ ഇപ്പോൾ ഒരു ബാച്ച് നമ്മൾ വിരിപ്പിച്ചിറങ്ങുകയാണെങ്കിൽ അതിൽ പകുതിയിലധികം പൂവനായിരിക്കും. പകുതി മാത്രമേ പെടക്കോഴികളുണ്ടാവുള്ളൂ. ഈ പൂവൻ നമുക്ക് സെയിലായി പോവില്ല. ഇതിൻ്റെ ഇറച്ചി ബ്ലാക്ക് കളറാണ്. ഇതെല്ലാവരും ആരും ഇഷ്ടപ്പെടില്ല. അത് ഒരുപാട് ഔഷധ ഗുണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടെന്ന് പറയാനല്ല, അത് കസ്റ്റമർ വാങ്ങിച്ചു കൊണ്ടുപോകണ്ടേ? അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നില്ല. അവരിഷ്ടപ്പെടുന്നില്ല. ഒരു വീട്ടിൽ പാചകം ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും അത് കഴിക്കാൻ തൃപ്തിപ്പെടുന്നില്ല. അതാണ് ഒരു വിഷയം. നല്ല ഔഷധ ഗുണങ്ങളാണ്
പിന്നെ നമുക്കൊരു ജീവിതമാർഗമായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാണെങ്കിൽ ഇതിലെല്ലാം വിറ്റുപോയാലല്ലേ, സെയിലായി പോയാലല്ലേ നമുക്ക് ഇത് കാര്യമുള്ളൂ. മുട്ട ഉൽപ്പാദനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഇറച്ചിക്ക് വിൽക്കണം. ഇനി ഇറച്ചിക്ക് വിൽക്കുന്ന സമയത്ത് കരിങ്കോഴി വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഒരു നമുക്ക് നഷ്ടമാണ്. മുട്ട ഉൽപ്പാദനം ഏകദേശം നാടൻ കോഴിൻ്റെ അതേ ഇതന്നെയാണ്, ഉൽപ്പാദനം തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറുതായിട്ട് നാടൻ കോഴിനെക്കാട്ടിയും കുറച്ചും കൂടി കുറവുണ്ട്, എങ്കിലും വലിയ വിഷയമൊന്നുമില്ല. മുട്ട ഉൽപ്പാദനം, മുട്ട വലിയ മുട്ടയാണ്. കരിങ്കോഴി രോഗപ്രതിരോധമൊക്കെ നാടൻ കോഴിൻ്റെ ഏകദേശം രോഗപ്രതിരോധം തന്നെയാണ്. പക്ഷേ നമുക്ക് അത് ഇങ്ങനെയുള്ളൊരു ചെറിയ മൈനസ് പോയിൻ്റുകൾ അതിലുള്ളതിൻ്റെ പേരിലാണ് അതിനെ ഒഴിവാക്കിയത്.